അല്ല, ഇതല്ല എന്താ ഏ വെച്ച് തുടങ്ങുന്നത്? അർപ്പിത, അനന്യ, അനീഷ. ഏ മമ്മി പപ്പ, എത്ര നേരേ നോക്കുന്നു കുഞ്ഞാട് പേര് പെട്ടെന്ന് ചൂസ് ചെയ്യ. ഒരു മിനിറ്റ്, ഞാനൊന്ന് വായിച്ചോട്ടെ. അനുരാധ, അർപ്പിത. ഏത് പേര് കൊള്ളാന്ന് പറയേ. അങ്കിത, അമായ, അഞ്ചിത, അനന്യ. എല്ലാ പെൺകുട്ടികളുടെ പേരാണല്ലോ, ആൺകുട്ടികളുടെ പേരേ ലിസ്റ്റിലില്ല. ഐ ഡോണ്ട് ലൈക്ക് ബോയ്സ്. വൈ? ഐ ആം എ ബോയ്. പപ്പ, പപ്പേന്റെ പപ്പയല്ലേ, അതുകൊണ്ടാ. പക്ഷെ ബോയ്സ് എല്ലാരും മണ്ടന്മാരാ, അനിയെ പോലെ തന്നെ. അതുകൊണ്ട് എനിക്കൊരു അനിയത്തിയ മതി, എന്നെ പോലെ സ്മാർട്ട്. അവളുടെ കൂടെ ചേർന്ന് പ്രിയയെ പോലുള്ള ബാഡ് ഗേൾസിനെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം. നീ ഓള് കൊള്ളോല്ലോ, എന്റെ സൂപ്പർ സ്റ്റാർ, സൂപ്പർ സ്റ്റാർ. എന്താ ഷൂട്ടിംഗ്? എപ്പോഴും പെൺകുട്ടികളെ തന്നെയാ നല്ലത്, ആൺകുട്ടികൾ ഭയങ്കര കുസൃതിയാ. മമ്മി പറഞ്ഞ വളരെ ശരിയാ, ആൺകുട്ടികൾ എപ്പോഴും കുസൃതി തരങ്ങൾ കാട്ടുന്നവരാ. അതുകൊണ്ട് എനിക്കും മോള് മതി, കുറച്ചെന്റെ ആശുട്ടി പോലെയും പിന്നെ കുറച്ചെന്റെ അവനി പോലെയും. അവനി പ്ലസ് ആശുട്ടി ഈക്വാൽ ടു അങ്കിത മൈറ അനന്യ. എനിക്കും അനന്യ ഇഷ്ടമായി. അങ്ങനെ കുഞ്ഞു അവയുടെ പേരിടലും കഴിഞ്ഞു. അങ്ങനെ കുഞ്ഞു ആയിക്ക് പേരിട്ടു. ചേച്ചി, എന്താ അവിടെ നിന്നെ ഇരിക്കേ? ആ വേണ്ട, ഞാൻ നിനക്ക് മാങ്ങാ ചമ്മന്തി ഒരുപാട് ഇഷ്ടല്ലേ, അത് കൊണ്ടുവന്നത്. ഇവിടെ വെച്ചോ, സൂക്ഷിച്ച് പതുക്കെ. ഇന്ന് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. ദേ ഇത് ആരാ വന്നേ നോക്കേ, വന്നേ 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 വാ വാ വാ, നോക്ക് നോക്ക്. സുമതി ആന്റിയോട് നമസ്കാരം പറയാ. സുമതി ആന്റിക്ക് എല്ലാവരുടെയും നമസ്കാരം. ചേച്ചി, എന്തു പറ്റി? ഒന്നുമില്ല, നിങ്ങളെ മൂന്നുപേരെ ഒരുമിച്ച് കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി. ആന്റി, മൂന്നല്ല, നാല്. ആശ, നിങ്ങൾ എല്ലാവരും ഇന്ന് തന്നെ പോയി ക്ഷേത്രത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരുന്നത് നല്ലതാ. ഗുഡ് ഐഡിയ. ആക്ച്വലി വെരി ഗുഡ് ഐഡിയ. പക്ഷെ മമ്മി, ക്ഷേത്രത്തിൽ നിങ്ങൾ മൂന്നുപേരും മാത്രം പോയാ മതി. നമുക്ക് ഒരുമിച്ചിരുന്നത് കംപ്ലീറ്റ് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പപ്പ നേരത്തെ തന്നെ എന്റെ വീട് കംപ്ലീറ്റ് ആക്കിയല്ലോ. സന്തോഷിക്കുട്ടെ, ഞങ്ങള് പോയാ നീ ഇങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കും. എവിടെ അലി ഉണ്ടോ അവിടെ അവനി ഒരിക്കലും ഒറ്റയ്ക്കല്ല.
മമ്മി? ഒന്നുമില്ല അവനി. നിന്റെ മമ്മി ആദ്യമായിട്ടല്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്റെ പപ്പയുടെ കാറിൽ പോകുന്നത്. അതുകൊണ്ട് ശരി മമ്മി, നിക്ക് സൈഡിലേക്ക് നിക്ക്. ഇനി കേറിക്കോ. ബൈ. ആ അവനി, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആന്റിയെ വിളിച്ചാ മതി കേട്ടോ. എന്താ ആന്റി ഇത്? എന്നെ നോക്കാൻ എനിക്കറിയില്ലേ. നീ ഒരു വായാടി തന്നെയാ. ആറ്റം ബോംബ് ആണ് ആറ്റം ബോംബ്. ഞാൻ അകത്തുണ്ടാവും. അലി വാ, നമുക്ക് കാൻഡിസി ഹൗസ് ഉണ്ടാക്കാം. അലി, അങ്ങനെ കാൻഡിസി. നീന, എന്തു പറ്റി? ഇല്ല, ഒന്നുമില്ല. എന്തു പറ്റി മോളെ? എന്റെ ഒരു ആഗ്രഹം എന്താണെന്നറിയോ? ഇവിടെ വരുമ്പോ ആശേഷം കൂടി ഉണ്ടാവണോന്ന്. ആ ആഗ്രഹം നടന്നില്ല അച്ഛ. അതൊന്നും ഞാൻ കാര്യാക്കുന്നില്ല. ഞാനൊരു വാശികാരിയാ. ദേ കണ്ടോ, ഞാൻ ആശേഷിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കാര്യം സത്യമാണ് മോളെ, ചിത്രങ്ങള് മനുഷ്യരെ പോലെ ഒരിക്കലും മാറാറില്ല. അത് മാത്രമല്ല, അവയ്ക്ക് മനുഷ്യരെ പോലെ സ്നേഹം പ്രകടിപ്പിക്കാനും കഴിയില്ല. പക്ഷെ ഇതും സത്യമാണ് അച്ഛാ. ഓരോ ചിത്രവും നമ്മുടെ മനോഹരമായ ഓർമ്മകളെ കാലങ്ങളോളം സൂക്ഷിക്കുന്നു. നീ പറഞ്ഞത് വളരെ ശരിയാണ് മോളെ. ഒരു കാര്യം ചെയ്യ്, ഇന്ന് തന്നെ നീ ദേവിയോട് നിന്റെ ആഗ്രഹങ്ങളെല്ലാം ചോദിച്ചു. ഞാനല്ലേ പറയുന്നത്, നിനക്കത് കിട്ടിയിരിക്കും. ഞാൻ എന്താ ആവശ്യപ്പെടാൻ അച്ഛാ? എല്ലാ ഭാഗ്യങ്ങളും ഇല്ലേ എനിക്ക്? എന്റെ അച്ഛനുണ്ട്, പിന്നെ ഇപ്പൊ എന്റെ ആശിഷുണ്ട്. മനസ്സിൽ സൂക്ഷിച്ച സ്വപ്നം സഫലമായി. ഭർത്താവായി ആശിഷിനെ നീ എനിക്ക് തന്നു. ഭഗവാനെ, അങ്ങന്റെ എല്ലാ വിഷമങ്ങളും ഇല്ലാതാക്കി. ഒരുപാട് നാളായി ആഗ്രഹിച്ചിരുന്ന ആ സന്തോഷം എനിക്ക് തിരികെ കിട്ടി. ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ സ്നേഹം അമ്മായിലൂടെ എനിക്ക് ലഭിച്ചു. ബന്ധുക്കളെ കൊണ്ടു നിറഞ്ഞ വീട്, ഞാൻ ആഗ്രഹിച്ച ലോകം, ഇവയൊക്കെ ഇപ്പോ എന്റെ കൺമുന്നിലുണ്ട്. എല്ലാം എനിക്ക് കിട്ടി. നന്ദിയുണ്ടമ്മ. ആരുടെ സ്നേഹമാണോ ഞാൻ ആഗ്രഹിച്ചത്, ആ ആളെന്റെ അരികിൽ തന്നെയുണ്ട്. നന്ദിയുണ്ട് ഭഗവാനെ. എന്നെ അനുഗ്രഹിക്കണോ അമ്മേ? ആശിഷ് ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ആശിഷിന്റെ സ്നേഹം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ. Thank you.
എന്തിനാ ഇങ്ങനെ കഥയിൽ തട്ടി ബഹളം ഉണ്ടാക്കുന്നത്? നിങ്ങൾ ആരാന്ന് പറയൂ. ആശിഷിന്റെ അമ്മ. കഥകൾ തുറക്കണ്ട. ഉമ്മ എപ്പോഴും പറയാറുണ്ട് ആരാണെന്ന് ചോദിക്കാതെ തുറക്കരുതെന്ന്. അങ്ങനെ എന്റെ മമ്മിയും പറയാറുണ്ട്. അവനി ആരാത്? ഏതൊരു സ്ത്രീയാ. വാ, നമുക്ക് ഡോർ തുറക്കാം. വാ. എന്തിനാ ഇങ്ങനെ കഥയിൽ തട്ടി ബഹളം ഉണ്ടാക്കുന്നത്? ആരെയാ കാണേണ്ടത്? നിങ്ങൾ ആരാ? എന്താ ഇവിടെ ചെയ്യുന്നത്? എന്തിനാ എന്റെ വീട്ടിനകത്തേക്ക് ഒളിഞ്ഞു നോക്കുന്നത്? ഞാൻ ഇതിനു മുമ്പ് നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ടെന്നാ തോന്നുന്നത്. നിനക്ക് എന്റെ മുഖഛായ മാത്രമല്ല സ്വഭാവം കിട്ടിയിട്ടുണ്ടല്ലേ. എന്ത്, കുടിക്കാൻ എന്തെങ്കിലും വേണോ? അലി, പോയി വെള്ളം എടുത്തോണ്ട് വാ. ഇപ്പൊ കൊണ്ടുവരാ. നിന്റെ ഈ അഭിനയൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട. വേഗം ആശിഷിനോട് ഇങ്ങോട്ട് വരാൻ പറ. ഞാൻ നാടകമൊന്നും കളിച്ചതല്ല. എന്റെ മമ്മി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, വീട്ടിലെ ഏതെങ്കിലും ഗസ്റ്റ് വന്നാ നമ്മൾ. മതി മതി മതി, വലിയ സംസ്കാരമുള്ളവര് വന്നിരിക്കുന്നു. പോ, ആശിഷിനോട് വേഗം വരാൻ പറ. പപ്പ ഇവിടെ ഇല്ല. എന്നോട് വെറുതെ കള്ളം പറയരുത്. ഞാൻ ഒരിക്കലും കള്ളം പറയാറില്ല. നീ എന്താ ഇതുവരെ ആശിഷിനെ വിളിക്കാത്തത്? ആശിഷ്, ആശിഷ്. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്? നിങ്ങൾക്കൊട്ടും മാനേഴ്സ് ഇല്ലേ? നീ എന്നെ മാനേഴ്സ് പഠിപ്പിക്കാൻ വരുന്നോടി? അത്രയ്ക്ക് ധൈര്യമായോ നിനക്ക്? നോക്ക്, മേരി മിസ് പറയാറുണ്ട്, ആരെങ്കിലും ഇന്നലെ വരെ പഠിക്കാത്തത് ഇന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിയുണ്ടെന്ന്. നിനക്ക് എന്നെ നന്നായി അറിയില്ല. ഞാൻ കാട്ടിൽ വളർന്നവളാ. പിന്നെ നാട്ടിലെന്താ പരിപാടി? കാട്ടിൽ തന്നെ പൊക്കോടെ. തെമ്മാടിത്തരം പറയുന്നു. മൂത്തവരോടാണോ നിന്റെ ഈ കളി? ഇങ്ങനെയൊക്കെ അല്ലാതെ നിന്റെ അമ്മ നിന്നെ വേറെ എന്ത് പഠിപ്പിക്കാനാ? ജാത്യാലുള്ളതല്ലേ കാണിക്കൂ. നിങ്ങൾ ആരാന്ന് പറയൂ. ആശിഷിന്റെ അമ്മ. പോയി പറ ആശിഷിനോട് അവന്റെ അമ്മ വന്നിട്ടുണ്ടെന്ന്. എന്റെ പപ്പ ഇപ്പൊ വീട്ടിലില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളെ എന്റെ പപ്പയെ കാണാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്റെ മകനെ ഇന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഞാൻ എന്റെ പപ്പ ഇവിടെ നിന്ന് എങ്ങോട്ട് പോവാൻ അനുവദിക്കില്ല. നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചാൽ എന്റെ സ്വഭാവം എന്താണെന്ന് അറിയും. രാജേശ്വരി വർമ്മ എന്നാണ് എന്റെ പേര്. എന്നാൽ എന്റെ പേര് അവനി വർമ്മ എന്ന. വർമ്മയോ? ഈ പേര് നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. എന്റെ പേര് മാറ്റാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത്? ഈ പേര് നേരത്തെ തന്നെ എനിക്കുള്ളതാണ്. എന്റെ പപ്പയാ എനിക്ക് പേരിട്ടത്. ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് പോണം. നോക്ക്,
ഞാനിപ്പോ പോലീസിനെ വിളിക്കും. അക്കോർഡിംഗ് ടു സെക്ഷൻ 441 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് 1860, വിച്ച് ഡിഫൈൻസ് ദ ക്രിമിനൽ ട്രസ്പാസ് ഇൻ വിച്ച് യു ആർ നോട്ട് സപ്പോസ്ഡ് ടു എൻ്റർ, ഇൻസൾട്ട്, ഇന്റിമിഡേറ്റ് ഓർ അനോയ് എനി പേഴ്സൺ ഇൻ ദെയർ ഹൗസ്. അവനി, നിനക്കിതെല്ലാം എങ്ങനെ അറിയാം? നന്നായി ശ്രദ്ധിച്ചിരുന്നെങ്കിലേ നിനക്കും ഇതൊക്കെ അറിയാൻ പറ്റിയേനെ. മറന്നുപോയോ അന്നൊരു ദിവസം പോലീസ് ഇൻസ്പെക്ടർ വന്നില്ലേ സ്കൂളില് പ്രസന്റേഷൻ നടത്താൻ? ഇപ്പൊ നിങ്ങൾ പോണം, ഇല്ലെങ്കിൽ ഞാൻ പോലീസിന് ഫോൺ ചെയ്യും. അലി, പെട്ടെന്ന് പോലീസിനെ ഫോൺ ചെയ്യ്. ഇപ്പൊ തന്നെ ചെയ്യാം. ഹലോ, പോലീസ് സ്റ്റേഷൻ. ചെടി കൊച്ചെ, നീ എന്നെ നിയമത്തിന്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കുക. എന്നാ കേട്ടോ, അതേ നിയമം കൊണ്ട് തന്നെ നിന്റെ വർമ്മ എന്ന പേര് ഞാൻ എടുത്ത് കളയും. ചെല്ല്, പോയി ചോദിക്കു നിന്റെ പപ്പയോട്. പിശാച്. എന്ത് സംഭവിച്ചാലും നിങ്ങൾ ആരും അകത്തേക്ക് വരരുത്. രാജേശ്വരി വർമ്മ എന്നാണ് എന്റെ പേര്. എന്നാൽ എന്റെ പേര് അവനി വർമ്മ എന്ന. വർമ്മയോ? ഈ പേര് നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. എന്റെ പേര് മാറ്റാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത്? ഈ പേര് നേരത്തെ തന്നെ എനിക്കുള്ളതാണ്. എന്റെ പപ്പയാ എനിക്ക് പേരിട്ടത്. കിരൺ, ശാലിനി, ഹരി, കിരൺ, എല്ലാവരും പെട്ടെന്ന് ഇറങ്ങി വാ. ശ്രേയ, ശ്രേയെ കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് വാ. എവിടെയാണ് നിങ്ങൾ എല്ലാവരും? പെട്ടെന്ന് ഇറങ്ങി വാ, വേഗമാവട്ടെ. ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. ഇവളെയും കൊണ്ട് പുറത്തേക്ക് പോ. പക്ഷേ അമ്മേ, എന്താ പോ, ശാലി പോ. എന്തു പറ്റി അമ്മേ? ഓമനെ പോ. ഹരി എവിടെ? അങ്ങോട്ട് ഇറങ്ങി പോ. എന്ത് സംഭവിച്ചാലും നിങ്ങൾ ആരും അകത്തേക്ക് വരരുത്, മനസ്സിലായോ? പോ കിരൺ. അമ്മേ, എന്താ പറ്റിയെ? ഞാൻ പറഞ്ഞില്ലേ പുറത്ത് പോ. അമ്മേ, എന്താ ഉണ്ടായെന്ന് പറയേ. കിരൺ പോ. ഞാൻ പോകും, പക്ഷെ അമ്മ കാര്യം എന്താണെന്ന് പറയേ. എല്ലാവരും ഇപ്പൊ തന്നെ പുറത്തേക്ക് പോണം. അമ്മേ, പക്ഷെ അത് പോ.
അമ്മനെ. എന്താടാ ഇറങ്ങ് ഇറങ്ങിപ്പോ. വിവാഹത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്തു. പൂജാരി അടുത്ത മാസം 10-ാം തീയതി കഴിഞ്ഞിട്ടില്ലെന്ന് എന്നോടാ കളിക്കാൻ വന്നിരിക്കുന്നത്? ഇവര് സമൂഹത്തെ കബളിപ്പിച്ചിരിക്കുക. ഒട്ടും നാണമില്ലാതെ പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ പാപത്തിന്റെ സന്തതി അല്ലെന്നും പറയാ.